നമസ്കാരം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു അവിയലാണ് കേട്ടോ അവിയലിന് എന്തിനാണ് മുട്ട നല്ല ആലോചിക്കുന്നത് കാരണം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുട്ട അവിയലാണ് മുട്ട അവിയൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു എടുത്ത് ഐശ്വര്യമായിട്ട് ചൂടാക്കാൻ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ട ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഈ പൊട്ടറ്റോ നല്ല പോലെ ഒന്ന് വരറ്റിയിട്ട് അടച്ച് വെച്ച് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ വേവിച്ചെടുക്കണം വേവിക്കാൻ പറയുമ്പോൾ കേട്ടോണ് വെള്ളമൊന്നും എടുത്ത് ഒഴിച്ചേക്കരുത് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ടത് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി പൊട്ടറ്റോയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് താനിരുന്ന് വെന്തോളും ആ സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കൊടുക്കാം എനിക്കനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം എന്നിട്ട് ഞാൻ അരപ്പ് കയറാക്കാൻ പോകാം ഞാൻ എന്താ ഒരു കപ്പ് തേങ്ങ ചിരികി ഇതെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഇനി ഇട്ടുകൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ജീരകമാണ് ഞാൻ എന്താണ്ട് ഒരു ഒത്തിരി ജീരകം ഒരു രണ്ട് നുള്ളു ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ കൊച്ചുള്ളിയും കൂടി ഇടുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ അരയ്ക്കാന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അവിയൽ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ അരപ്പ് അരച്ചെടുക്കുക പരിവരത്തിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇത് നമുക്ക് നല്ല തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു തിള വരുന്നവരെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുള്ളൂ തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അരപ്പ് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറുടിലേക്കിട്ട് അരപ്പ് ഇതാക്കും തേള വരെ ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത് ഇനി ഇതിന് ശേഷം ഞാനൊരു ലോ ഫ്ലെയിമിലോട്ടാക്കി ഇതിനെ ആ ഒരു പച്ചമണമൊക്കെ വരെ നമ്മുടെ പൊട്ടറ്റോ ഇതിലൊക്കെ ഇരുന്ന് നല്ല വെന്ത് വരണം ആ പരുവം വരെ വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം മുട്ട മുട്ട ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങിയ മുട്ട നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്ത് തരാം അതുപോലെ കട്ട് ചെയ്യണം ആ മഞ്ഞക്കറിയോടു കൂടി ചേർന്ന് വേണം നമുക്ക് കട്ട് ചെയ്ത് കെട്ടാൻ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മുട്ട കട്ട് ചെയ്തെടുക്കാം ഞാൻ മുട്ട കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പിലോട്ടൊക്കെ ഉണ്ടാകും അതിനുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ മുട്ട ഇട്ട ശേഷം ഉപ്പ് ഇടാൻ കഴിഞ്ഞാൽ ഇളക്കാനൊന്നും പറ്റത്തില്ല മുട്ട പൊടിഞ്ഞു പോകും അതുകൊണ്ട് നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് കറക്റ്റ് അരപ്പ് റെഡി ആക്കിയ ശേഷം വേണം നമ്മുടെ ആ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം എന്ന് പറയുന്ന അറിയാമല്ലോ ഒരുപാട് പോഷകമൂല്യമുള്ള പോഷകമൂല്യമുള്ളൊരിതാണ് അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ടയും കഴിക്കാത്ത കുട്ടികൾക്ക് ആ മുട്ട അവിയൽ എന്ന് പറയുമ്പോൾ ഒരു അട്രാക്ഷൻ കാണും എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വേണേൽ നമുക്ക് ഇത് കഴിപ്പിച്ചെടുക്കാം അപ്പം മുട്ടയുടെയും മുട്ടറ്റൂടെയും ആ അവിയലിൻ്റെയൊക്കെ ഒരു പോഷകമൂല്യം കുട്ടികൾക്ക് കിട്ടും സോ ഞാൻ എൻ്റെ മുട്ട അഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല പൈ ഇട്ട് കൊടുക്കാൻ അല്ലാതെ മുട്ട പൊടിഞ്ഞു പോകരുത് പയ്യ ഇട്ട ശേഷം വളരെ സൂക്ഷിച്ചു വേണം ഇളക്കാൻ മുട്ട പൊടിഞ്ഞു കഴിഞ്ഞാൽ പണി വാളി എന്നാണ് അർത്ഥം അതുകൊണ്ട് വളരെ പയ്യ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യുക അപ്പം താണ്ടേ ഒരുമിതം നമ്മുടെ മുട്ട അവൽ റെഡി ആയെന്ന് പറയും നമുക്കിതൊരു മൂന്ന് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്ത് ചെയ്യണം വേവിച്ചെടുക്കണം ഈ മുട്ടയിലോട്ട് അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ അല്ലെങ്കിൽ വെറുതെ പുഴുങ്ങിയ മുട്ട കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പണി കഴിഞ്ഞു പക്ഷെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുണ്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെടാതെട അപ്പോൾ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട അവിയൽ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പം താങ്ക് യു